ഇന്ന് ഞാൻ പരിചയപ്പെടുന്നതാണ്. ഇതൊരു ആർമേച്ചറാണ്. ഇത് നമുക്ക് ശ്രദ്ധിച്ച് നോക്കി അറിയാൻ പറ്റും. ഇത് പല സൈസ് ആർമേച്ചറുണ്ട്. ഈ ആർമേച്ചർ എന്ന് പറഞ്ഞാൽ ഈ മാർബിൾ കട്ടറിൻ്റെയാണ്, അല്ലെന്നുണ്ടെങ്കിൽ ആംഗിൾ ഗ്രൈൻഡർ എന്നൊക്കെ പറയും. അതിൻ്റെ ഒരു ആർമേച്ചറാണ്. ഇതിൻ്റെ ചെറിയ ഈ കാണുന്നതുകൊണ്ട് ബെയറിംഗ്, ചെറിയൊരു ബെയറിംഗ് ആണ്. ബെയറിംഗ് പോയതിന് ശേഷം അത് അഴിച്ചെടുത്ത് ബെയറിംഗ്, രണ്ട് ബെയറിംഗ് ഉണ്ട് മുന്നിലും പുറകിലും. ആ ബെയറിംഗ് പോയതിന് ശേഷം നമുക്ക് തന്നെ ഇത് മാറ്റാൻ പറ്റും. ആ രണ്ട് ബെയറിംഗ് വാങ്ങിച്ചിട്ടതിന് ശേഷം ഇങ്ങനെ ടോപ്പൊക്കെ ഇങ്ങനെ അഴിച്ചെടുത്താൽ മതി. അഴിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ ഒരു ബെയറിംഗ് നമ്മൾ ശ്രദ്ധിച്ച് അതിൻ്റെ ലെഫ്റ്റും റൈറ്റും ഒക്കെ ഇട്ട് അത് കറക്റ്റായിട്ടുള്ള പൊസിഷനിൽ ഇതുപോലെ ഇടുക. കറക്റ്റായിട്ട് ഇടണം, ചെരിഞ്ഞൊന്ന് ഇരിക്കാൻ പാടില്ല. അങ്ങനെ നമുക്ക് തന്നെ ഇത് ഇതിൻ്റെ ബെയറിംഗ് വാങ്ങിച്ച് ഇതുപോലെ രണ്ട് ഈ പച്ചക്കളറൊക്കെ ഉണ്ടാവും, അതാണ് ബെയറിംഗ്, അപ്പുറയുണ്ട് ബെയറിംഗ്. നമുക്ക് തന്നെ ഇത് അഴിച്ചിട്ട് ഇതുപോലെ കൃത്യമായ രീതിയിൽ നമുക്ക് തന്നെ ഈ ബെയറിംഗ് മാറി ഈ ആർമേച്ചർ നമുക്കിതിനകത്ത് ഫിറ്റ് ചെയ്യാനാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പവർ ടൂളുകളൊക്കെ നമുക്കാണുള്ള വളരെ ശ്രദ്ധയോടുകൂടി അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ റിപ്പയർ ചെയ്യുകയും നമുക്ക് തന്നെ അത് മാറ്റിപ്പിക്കുകയും ചെയ്യും. ഇതിനകത്ത് ഉള്ള സംഭവങ്ങൾ തുറന്നു നോക്കുമ്പോഴത്തേക്ക് ഇതുപോലെയുള്ള ചെറിയ ചെറിയ സംഭവങ്ങൾ മാത്രമാണ് ഇതിനകത്തുള്ളത്. കൃത്യമായിട്ട് എൻ്റെ കൃത്യമായിട്ടുള്ള എൻ്റെ പൊസിഷനിലൊക്കെ നമ്മൾ ഒന്ന് പിടിച്ചാൽ മതി. പിടിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്കിതുപോലെ കൃത്യമായിട്ടും വെച്ച് നമുക്ക് ഇത് മുറുക്കാൻ പറ്റും. അത് വെക്കുന്ന സമയത്ത് നമ്മൾ തിരിഞ്ഞു പോകാതെ കൃത്യമായിട്ടും നമ്മൾ വെക്കണം. എൻ്റെ ലെഫ്റ്റ് റൈറ്റ് ഒന്നും മാറി പോകരുത്. അഴിച്ചെടുക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഇത് അഴിക്കുന്നത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്താൽ തിരിച്ചു പിടിപ്പിക്കുന്നതിന് നമുക്ക് എളുപ്പം കിട്ടും. അതിൻ്റെ സ്ക്രൂകളെല്ലാം കൃത്യമായിട്ട് നമുക്ക് പിടിപ്പിച്ച് കഴിഞ്ഞാൽ യാതൊരു കുഴപ്പങ്ങളും ഇല്ലാതെ നമുക്ക് മിഷൻ സൂപ്പറായിട്ട് നമുക്ക് ഉപയോഗിക്കാം. എന്തെങ്കിലും വെക്കുന്നതിൽ ചെറിയ വ്യത്യാസമോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് കേടായിപ്പോകും, വീണ്ടും കേടായിപ്പോകും. അങ്ങനെ കേടായിപ്പോകാതെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് തന്നെ നമുക്ക് ഇത് ഫിറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെയുള്ള ഈ പവർ ടൂളുകളൊക്കെ നമുക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഇത് അഴിച്ച് മാറ്റിയിട്ട് നമുക്കിതിൻ്റെ ചിലവുകൾ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങളെന്ന് പറഞ്ഞാൽ തുറക്കുന്ന സമയത്ത് എന്താ പൊടിപടലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നല്ല പോലെ ക്ലീൻ ചെയ്യണം. അതുപോലെ തൂത്ത് നല്ലപോലെ വൃത്തിയാക്കണം. അങ്ങനെ അഴിക്കുന്ന സമയത്ത് അതുപോലെ ചെയ്യണം. അതുപോലെ മുറുക്കുന്ന ആളും നല്ല രീതിയിൽ മുറുക്കണം. പിന്നീട് ഇതിൻ്റെ ഇത് അഴിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ ബ്രഷൊക്കെ വെക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. രണ്ട് സൈഡിൽ ഇതിൻ്റെ കറണ്ട് ഇതിലേക്ക് ആർമേച്ചറിലേക്ക് കയറുന്നതിന് വേണ്ടിയിട്ട് രണ്ട് ബ്രഷുണ്ട്. ഇതാണ് ആ ബ്രഷ്. ഈ ചെറിയ ബ്രഷ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇവിടെ നിന്ന് നമ്മൾ ഇത് ഇതുണ്ട് ഇതുപോലെ അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ അതുപോലെ തന്നെ നമുക്ക് അത് ഫിറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. നമ്മൾ അത് ഫിറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് കറക്കി നോക്കുക, സ്മൂത്താണ്, ഇതിൽ ഉടക്കി കിടപ്പുണ്ടോ എന്നൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. അങ്ങനെ കറക്കി നോക്കിയാൽ മതി. കറക്കി നോക്കിയതിന് ശേഷം ഇതുകൊണ്ട് ബ്രഷ്, എൻ്റെ പുതിയ ബ്രഷാണ് വാങ്ങിച്ചിരിക്കുന്നത്. ആ പുതിയ ബ്രഷ് നമ്മൾ ഇതുപോലെ ശകലം, അവിടെ ഒരു പിന്നിരിപ്പുണ്ട്, ആ പിന്നി ശകലം അകത്തി പിടിച്ചതിന് ശേഷം ആ ബ്രഷ് കറക്റ്റായിട്ട് ഇതുപോലെ ഇങ്ങനെ ഇറക്കി വെക്കുക. ഇതുപോലെ കൃത്യമായിട്ടും ഇറക്കി അങ്ങ് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ അനങ്ങാണ്ടിരുന്നോളും. അതിനുശേഷം അവിടെ ചെറിയൊരു പിന്നുണ്ട് ലോക്കണ്ട്, അതിലേക്ക് നമ്മൾ അതുപോലെ ഇത് കുത്തിയും കൊടുക്കുക. ലൂസ് കണക്ഷനൊന്നും ഉണ്ടാകാൻ പാടില്ല. നമ്മൾ നല്ല പ്രസ്സായിട്ട് നമ്മൾ നല്ല ടൈറ്റായിട്ടിരിക്കണം. കാരണം മിഷൻ കൊണ്ട് നമ്മൾ മറ്റുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വൈബ്രേഷൻ കൊണ്ട് അത് ചാടിപ്പോകരുത്. പോകാത്ത രീതിയിൽ ശരിക്കും ഇതുപോലെ ഉറപ്പിച്ച് വെക്കുക. അതിനുശേഷം അതിൻ്റെ കവറൊക്കെ നമുക്ക് ഇതുപോലെ കവറൊക്കെ ഇട്ട് നല്ല ഈ കവർ ഇട്ട് കഴിഞ്ഞാൽ തന്നെ ആ ബ്രഷ് പുറകോട്ട് പോരാണ്ടും നമ്മൾ കൊടുത്തിരിക്കുന്ന കണക്ഷൻ പുറകോട്ട് പോരാതെയും നല്ല പ്രസ് ചെയ്ത് ഞെക്കി പിടിക്കുന്ന പോലെ അത് അവിടെ ഇരുന്നോളൂ. അപ്പോൾ നമുക്ക് തന്നെയാണ് ഇതിൻ്റെ ബ്രഷുകൾ നമുക്ക് മാറ്റാവുന്നുള്ളൂ. ഈ പറയുന്ന രീതിയിൽ തിരിച്ച് റിട്ടേൺ അഴിച്ചെടുത്താൽ മതി. അത് അഴിച്ചെടുക്കുന്ന സമയത്ത് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് നോക്കിയാൽ മതി. അത് നോക്കിയിട്ട് അതുപോലെ തന്നെ നമുക്ക് ബ്രഷും ഫിറ്റ് ചെയ്ത് ഇങ്ങനെയുള്ള ചെറിയ മെഷീനൊക്കെ നമുക്ക് തന്നെ നന്നാക്കി എടുക്കും. ഇതിൻ്റെ ബ്രഷ് എന്ന് പറഞ്ഞാൽ ഈ ഗ്രൈൻഡ് മെഷീൻ്റെ രണ്ട് സൈഡിലായിട്ടുണ്ട്. അതിൻ്റെ രണ്ട് സൈഡിലായിട്ടുള്ളത് നമ്മൾ മാറുന്ന സമയത്ത് ഒരെണ്ണം മാറാതെ രണ്ടും കൂടെ ഒരുമിച്ച് മാറണം. എങ്കിൽ രണ്ടും കൂടെ ഒരുമിച്ച് തീരുകയുള്ളൂ. ഒരെണ്ണം മാത്രമായിട്ട് നമ്മൾ മാറുന്നത്. അതിൻ്റെ വയറിൻ്റെ കണക്ഷനൊക്കെ കൊടുക്കുന്ന സമയത്ത് വേറെ സൈഡിലൊക്കെ മുട്ടാത്ത രീതിയിൽ, അല്ല ഭംഗിയായിട്ട് ലൂസ് കണക്ഷനൊന്നും വരാത്ത രീതിയിൽ നല്ലപോലെ ഇതുപോലെ തന്നെ ടൈറ്റ് ചെയ്ത് നമ്മൾ കൊടുക്കണം. ആ ബ്രഷ് തീരുന്നതനുസരിച്ച് അതിൻ്റെ ചെറിയൊരു സ്പ്രിംഗ് ആക്ഷൻ ഉണ്ട്, തീരുന്നതനുസരിച്ച് തള്ളിപ്പോകാതെ അത് ഞെക്കിപ്പിടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ആ കണ്ടീഷനിൽ വേണം നമ്മളത് വെക്കുന്ന, അങ്ങനെയാണത്. അപ്പോൾ മാറ്റങ്ങളൊന്നും വരരുത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ പവർ ടൂള് നമുക്ക് തന്നെ റിപ്പയർ ചെയ്യാന്നുള്ളൂ. സ്പെയർ പാർട്സ് കടകളിൽ നിന്നൊക്കെ നമുക്ക് ഇതിൻ്റെ സ്പെയറുകളൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും.
അങ്ങനെ വാങ്ങിച്ച് നമുക്ക് തന്നെ ഈ ചെറിയ പവർ ടൂളുകളെല്ലാം നമുക്കും ഇതുപോലെ തന്നെ നമുക്ക് നന്നാക്കിയെടുക്കാം. അപ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ കാണണമല്ലോ നല്ല സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്നു കേട്ടോ. ആ ഇതുപോലെ നമുക്ക് തന്നെ ഇങ്ങനെ ആംഗിൾ ഗ്രൈൻഡർ നമുക്ക് തന്നെ ചെയ്തെടുക്കാം. ഓക്കെ, ഈ വീഡിയോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നന്ദി.